നമസ്കാരം. പലപ്പോഴും വീട്ടുജോലികളുടെ തിരക്ക് മൂലമോ അല്ലെങ്കിൽ കുട്ടികളെ നോക്കാനുള്ള തത്രപ്പാടിനിടയിലോ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാത്തവരാണ് നമ്മൾ സ്ത്രീകൾ. അപ്രതീക്ഷിതമായിട്ട് ഒരു സ്കാൻ എടുത്തു നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഡോക്ടർ എടുത്തു പോയി ഒരു പെൽവിക് എക്സാമിനേഷൻ ചെയ്യുമ്പോഴായിരിക്കും ഗർഭപാത്രത്തിൽ മുഴയുണ്ടെന്ന് മനസ്സിലാകുക. അത്തരത്തിലുള്ള മുഴയ്ക്കാണ് നമ്മൾ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ തൊട്ടായിരിക്കും നമ്മളൊരു സെൽഫ് അനലൈസേഷൻ അല്ലെങ്കിൽ സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നത്, എന്തായിരിക്കും ഈ മുഴ ഇനി വളരുമോ അല്ലെങ്കിൽ ഇത് ക്യാൻസർ ആണോ, അത്തരത്തിലുള്ള പല ടെൻഷനുകൾ പിന്നെ തല പൊക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും മെൻസസ് പാറ്റേൺ തെറ്റിയത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിംഗ് ഉള്ള കാര്യങ്ങൾ അറിയുക. അതുവരെ ശ്രദ്ധയില്ലാതെ പോയവരായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഫൈബ്രോയിഡ് യൂട്രസിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. അതുകൂടാതെ തന്നെ പലർക്കും ഉള്ള സംശയമാണ്, എന്താണ് ഈ PCOD? PCOD ഫൈബ്രോയിഡ് യൂട്രസും ഒരേ സാധനമാണോ എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനാണ് ഞാൻ വന്നത്. ഞാൻ ഡോക്ടർ ജോബിത അപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യം തന്നെ ഗർഭപാത്രത്തിൽ വരുന്ന മുഴയാണ് ഫൈബ്രോയിഡ്. അത് ഒന്നോ ഒന്നിൽ കൂടുതലോ ഉണ്ടാവാം. അതിൻ്റെ സൈസും വാരി ചെയ്ത് വരാം. അതിൻ്റെ ലൊക്കേഷൻ, അതായത് അതെവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും മാറി മാറി വരാവുന്നതാണ്. ചെറിയ ഫൈബ്രോയിഡ് മുതൽ വളരെ വലിയ ഫൈബ്രോയിഡ് വരെ ഉണ്ട്. അതായത് വലിയ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഷർ സിംപ്റ്റംസ് ഉണ്ടാക്കുന്ന, നമുക്ക് അത് തട്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ മൂലം മൂത്രനാളത്തിനും അതുപോലെയുള്ള മൂത്രസഞ്ചിക്കൊക്കെ ഒരു പ്രഷർ വരുത്തുന്ന രീതിയിലുള്ള വലുപ്പമുള്ള ഫൈബ്രോയിഡുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിയേണ്ടതും ഇതിൻ്റെ ലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ വാരി ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് സ്ത്രീകളിൽ ഈ ഫൈബ്രോയിഡ് അഥവാ ഈ ഫൈബ്രോയിഡ് മുഴ വലിയ പ്രശ്നങ്ങളും വലിയ സിംപ്റ്റംസും ഒന്നും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ കുറേ നാള് സ്ത്രീകൾ ഇത് അറിയാതെ തന്നെ മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും എടുക്കുന്ന ഒരു സ്കാനിലായിരിക്കും ഇത്ര വലിയൊരു മുഴയുണ്ട് എന്നുള്ളത് മനസ്സിലാവുക, അല്ലെങ്കിൽ ഒന്നോ ഒന്ന് കൂടുതൽ മുഴകളുണ്ട് എന്ന് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇത്, നമുക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ സിംപ്റ്റംസ് ഒന്നും ഇത് കാണിക്കാറില്ല എന്ന്. പക്ഷേ കാണിക്കുന്ന കുറച്ച് സിംപ്റ്റംസ് പറയാം. അതായത് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്. ഇപ്പോൾ മെൻസസ് വരികയാണെങ്കിൽ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് മെൻസസ് വരുമായിരിക്കും, റെഗുലർ ആയിരിക്കും. പക്ഷേ ഒരു 15 ദിവസത്തോളം ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്, നല്ല ക്ലോട്ട് പോവുക. അപ്പം ഇങ്ങനെ ഹെവി ബ്ലീഡിങ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും തലകറക്കം ലക്ഷണം ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിൻ്റെ അളവ്, RBC കൗണ്ട് കുറഞ്ഞിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഫൈബ്രോയിഡിൻ്റെ വലുപ്പം അനുസരിച്ച് അത് നമ്മുടെ മൂത്രസഞ്ചിയിൽ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന സിംപ്റ്റംസ് എന്താണെന്ന്. പ്രഗ്നൻസി ടൈമിൽ ആ ഭ്രൂണം വളരുന്ന സമയത്ത് നമ്മുടെ അടിവയറ്റിൽ ചെറിയ പ്രഷർ കൊടുക്കുമ്പോൾ ആ തുടക്ക മാസങ്ങളിൽ മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഫൈബ്രോയിഡും അതിൻ്റെ വളർച്ച, അതായത് വളർച്ച കൂടി വന്ന് എവിടെയെങ്കിലും പ്രഷർ ചെലുത്തുന്ന സമയത്ത് ആ ഭാഗങ്ങളുടേതായിട്ട് സിംപ്റ്റംസ് ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ളൊരു തോന്നലുണ്ടാവുക, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും അവിടെ മൂത്രം കുറച്ചും കൂടെ ബാക്കിയുണ്ട്, ഇനിയും ഒഴിക്കണം എന്നുള്ള തോന്നലുണ്ടാവുക. അതുകൂടാതെ തന്നെ മലബന്ധം അനുഭവപ്പെടുക, രക്തക്കുറവ് മൂലം തലകറക്കം ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ ഫൈബ്രോയിഡിന് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴായിരിക്കും നമ്മളൊരു ഡോക്ടർ അടുത്ത് പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ പെൽവിക് എക്സാമിനേഷൻ ആയിരിക്കും ഡോക്ടർ ആദ്യം തന്നെ ചെയ്യുക. അപ്പോൾ പെൽവിക് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ തൊട്ട് നോക്കുന്ന സമയത്ത് സാധാരണ യൂട്രസിൻ്റേത് പോലെ അല്ലാത്ത ഒരു ഇറഗുലാരിറ്റി ഡോക്ടർക്ക് ഫീൽ ചെയ്യും. അപ്പം ഡയറക്റ്റ്ലി നിങ്ങൾ ഒരു സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിടുക. സ്കാൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഫൈബ്രോയിഡ് ഉള്ളതായിട്ട് മനസ്സിലാവും. സ്കാനിൽ നമുക്ക് എത്ര ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിയാൻ പറ്റും, എവിടേക്കാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും, അതിൻ്റെ സൈസും അറിയാൻ പറ്റും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ, കുറച്ചും കൂടി വാലിഡ് ആയിട്ട് കുറച്ചും കൂടി ഒരു ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു MRI വിടാം. അല്ലെങ്കിൽ പലതരം ടെസ്റ്റുകൾ, മറ്റു ടെസ്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ ബ്ലഡിലാണെങ്കിൽ നമ്മൾ CBC കൊടുക്കാറുണ്ട്, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അതിൽ നമുക്ക് അനീമിക് ആണോ അല്ലയോ എന്ന് മനസ്സിലാവും. നമ്മുടെ RBC WBC അളവുകൾ നോർമൽ ആണോ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ തൈറോയ്ഡ് ടെസ്റ്റിന് വിടാറുണ്ട്. തൈറോയ്ഡ് കാരണം ഇറഗുലാരിറ്റി, മെൻസസ് ഇറഗുലാരിറ്റി വരാറുണ്ട്, മെൻസസ് ക്രമം തെറ്റാറുണ്ട്. അപ്പോൾ തൈറോയ്ഡിനും കൂടെയുള്ള ടെസ്റ്റ് കൊടുക്കും. ഇതല്ലാതെ നമുക്ക് പലതരം ടെസ്റ്റുകൾ, ഹിസ്റ്റോസാൽപിഞ്ചോഗ്രഫി ഉണ്ട്, ഹിസ്റ്റോസ്കോപ്പി ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഗർഭാശയത്തിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്താണ്, എത്ര മുഴകളുണ്ട് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു PCOD എന്നൊരവസ്ഥയെക്കുറിച്ച്. പല ആൾക്കാർക്കും സംശയമുണ്ട് ഈ ഫൈബ്രോയിഡും PCOD ഒന്നാണോ എന്ന്. എനിക്ക് വരുന്ന ഒരുപാട് കോൾസിൽ പേഷ്യൻസ് പറയാറുണ്ട് എനിക്ക് മുഴയുണ്ട്, പക്ഷേ അവരുടെ സ്കാൻ റിപ്പോർട്ട് നോക്കുമ്പോൾ ഗർഭപാത്രത്തിൽ മുഴയൊന്നും കാണാറില്ല, പക്ഷേ അണ്ടാശയത്തിലായിരിക്കും മുഴ. ഈ അണ്ടാശയത്തിന് വരുന്ന സിസ്റ്റുകൾ അഥവാ കുമിളകളാണ് PCOD എന്ന് പറയുന്നത്. അതൊരിക്കലും
ഗർഭാശയത്തിൽ വരുന്ന ഫൈബ്രോയിഡ് അല്ല. ഇത് രണ്ടും വ്യത്യസ്ത രോഗങ്ങളാണ്. പി സി ഒ ഡിക്ക് കുറച്ചും കൂടി മാനസികമായിട്ട് ആൾക്കാരെ അലട്ടുന്ന കുറച്ചും കൂടെ സിംറ്റംസ് കാണിക്കും. അതായത് മുഖത്ത് രോമ വളർച്ച വരിക, അമിത വണ്ണം വെക്കുക, പിന്നെ ഷുഗറിനുള്ള സാധ്യത കൂടുക, മുഖക്കുരു വരിക, മുടികൊഴിച്ചിൽ ഉണ്ടാവുക, ഈ ലക്ഷണങ്ങളൊക്കെ ചേർന്ന് വരുന്നതാണ് പി സി ഒ ഡി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഒരുപാട് സിംറ്റംസ് ഇതിന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഫൈബ്രോയിഡ് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. ഫൈബ്രോയിഡ് വരുന്നത് ചൈൽഡ് ബിയറിംഗ് ഏജിലാണ്. അതായത് 15 വയസ്സ് മുതൽ ഒരു 55 വയസ്സ് വരെ നമ്മൾ മെൻസ്ട്രേറ്റ് ചെയ്യുന്ന എല്ലാ മാസവും കൃത്യമായി മെൻസസ് വരാറുണ്ട്. അപ്പോൾ ആ മെൻസസ് ഉള്ള കാലയളവിലാണ് ഈ ഫൈബ്രോയിഡ് മുഴകൾ വരുന്നത്. ഈ ഫൈബ്രോയിഡ് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചൈൽഡ് ബിയറിംഗ് പീരിയഡിൽ, അതായത് നമുക്ക് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ പീരിയഡിൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഈസ്ട്രോജൻ, നമ്മുടെ ഹോർമോണായ ഈസ്ട്രോജൻ്റെ അളവും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണിൻ്റെ അളവും കൂടുതലായിരിക്കും. ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കൂടിയാണ് നമ്മുടെ യൂട്രസിൻ്റെ അകത്ത്, അതായത് ഗർഭപാത്രത്തിൻ്റെ അകത്ത് ലൈനിങ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഹോർമോണ് എക്സ്പോഷർ നമുക്ക് ഈ ഒരു കാലയളവിലാണ് ഏറ്റവും കൂടുതൽ, ഈ 15 വയസ്സ് മുതൽ 55 വയസ്സ് വരെ. അപ്പോൾ ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ മുഴകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഫൈബ്രോയിഡ് അത്ര അപകടകാരിയല്ല. പലർക്കും ഉണ്ടാവുന്ന സംശയമാണ് ഇത് ക്യാൻസർ ആവുമോ എന്നുള്ളത്. പക്ഷേ ഒരു 95% കേസുകൾ എടുത്തു നോക്കുകയാണെങ്കിലും ഒരിക്കലും ഫൈബ്രോയിഡ് ഒരു ക്യാൻസറായി മാറാറില്ല. അതവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വളരെ ചെറിയ എമൗണ്ട്, അതായത് സോറി ചെറിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രോബ്ലം ഉണ്ടാക്കാറില്ല. അപ്പോൾ ആ ചെറിയ സൈസുള്ളൊരു ഫൈബ്രോയിഡ് ഒരു ലക്ഷണങ്ങളും കാണിക്കാതെ ദീർഘനാൾ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിലനിന്നാലും യാതൊരു കുഴപ്പമില്ലാതെ അത് അവിടെ ഇരിക്കും. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. പക്ഷെ എപ്പോഴാണ് നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്? നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തവണ നമുക്ക് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യം നമ്മൾ എല്ലാ തവണയും ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കുക. നിങ്ങൾ മെഡിസിൻസ് ഒന്നും കഴിക്കണില്ലെങ്കിലും നിങ്ങളൊരു സ്കാൻ എടുത്ത് നോക്കുക. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. അതായത് മുന്നത്തേക്കാളും ഇപ്പോൾ ഫൈബ്രോയിഡ് ഗ്രോ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ ഫൈബ്രോയിഡ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന് വേറെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അത് ചുരുങ്ങിയിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് അടുത്തൊരു സ്കാനിലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇത് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അത് ഒട്ടും ഗവനിക്കാതെ വിട്ടു കളയാൻ പാടില്ല എന്ന് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫ്രീക്വൻറ്റ് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ട്രീറ്റ്മെൻറ്റ് ആവശ്യമെങ്കിൽ എടുക്കുക. അപ്പോൾ വളരെ വലിയ സൈസുള്ള ഫൈബ്രോയിഡ് ഒക്കെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രഷർ സിംറ്റംസ് ഉണ്ടാവുന്നത്. അത്തരത്തിൽ പ്രഷർ സിംറ്റംസ് ഉണ്ടാവുമ്പോൾ ഒരു പക്ഷേ അതിനുവേണ്ടി നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ടി വരും, ഫൈബ്രോയിഡ് ചുരുക്കാനായിട്ടുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഫൈബ്രോയിഡിന് വേണ്ടത്. ഒരിക്കലും ഫൈബ്രോയിഡ് വലിയൊരു രോഗമാണ് അല്ലെങ്കിൽ ക്യാൻസർ ആണ് എന്ന് ഭയന്നുകൊണ്ട് ജീവിക്കല്ല വേണ്ട. പകരം അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് കൃത്യസമയത്ത് എടുക്കാം, നമ്മുടെ മെൻസസ് കറക്റ്റ് ചെയ്യാം, മറ്റ് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തി നേടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധിവരെ ഈ ഫൈബ്രോയിഡിനെ തടുക്കാനാവുമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ക്യാൻഡ് ആയിട്ടുള്ള ഫുഡ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഇതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ തന്നെ കോഫി കുടിക്കുന്ന ആൾക്കാർ ആ ശീലം ഒഴിവാക്കുക. കാരണം നമ്മുടെ ഈസ്ട്രജൻ്റെ അളവ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഫി ഒരുപാട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കോഫി ഒഴിവാക്കാൻ നോക്കുക. മറ്റുള്ള ഫുഡ്, ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, പുറത്തുനിന്ന് കഴിക്കുന്ന അതുപോലുള്ള പുറത്തത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഷുഗറിൻ്റെ അളവാണ് ഇതിൽ മാക്സിമം കുറയ്ക്കേണ്ട ഒരു സംഭവം. അപ്പോൾ നമ്മൾ ഏതിൽ ആണെങ്കിലും, ഏത് ഫുഡിലാണെങ്കിലും ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ കോൺ സ്റ്റാർ സിറപ്പുകളുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൂടുതൽ എപ്പോഴും ചെയ്യേണ്ടത് നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികൾ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നല്ല മിനറൽസും വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ റെഡ് മീറ്റ് പ്രൊഡക്ട്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ബീഫ്, പോർക്ക്, മട്ടൺ, ഡക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം ഫുഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഫിഷ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പാലാണ് കഴിക്കുന്നതെങ്കിലും പാല് ഒരു ഗ്ലാസ്സൊക്കെ ഒരു ദിവസം കുടിക്കുന്നതിന് തെറ്റില്ല. അപ്പോൾ മറ്റുള്ള ബേക്കറി ആയിട്ടുള്ള പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡുകൾ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡിൽ നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, കുറച്ച് ഷുഗർ കുറയ്ക്കുക, കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചേഞ്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒബീസിറ്റി അഥവാ അമിത വണ്ണം ഉള്ളവർക്ക് ഈ ഫൈബ്രോയിഡിനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വെയിറ്റ് റിഡക്ഷനിലൂടെ നമുക്ക് ഫൈബ്രോയിഡിനെ തടയാൻ സാധിക്കും. കൃത്യമായിട്ട് എക്സസൈസുകൾ ചെയ്യുക, നമ്മുടെ വെയിറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു 10% വെയിറ്റ് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇത്തരത്തിലുള്ള മുഴകൾ അല്ലെങ്കിൽ ഗർഭാശയത്തിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളൊരു ശീലമാക്കി മാറ്റുക. എത്ര തന്നെ
തിരക്കുണ്ടെങ്കിലും അതിനു വേണ്ടി ഒരു ഹാഫ് ആൻ അവറെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം. എനിക്കറിയാം പല സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ്, വീട്ടിലെ ജോലികൾ ചെയ്യുന്നവരാണ്, കുട്ടികളെ നോക്കുന്നതാണ്. അപ്പോൾ മാക്സിമം സ്ട്രെസ് തലയിലൂടെ കൊണ്ടു നടക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകളാണെങ്കിലും എല്ലാം വീടിൻ്റെ എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹെൽത്ത് അഥവാ നിങ്ങളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിനും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഫൈബ്രോയിഡ് നിങ്ങൾക്ക് ഈ മാർഗങ്ങളിലൂടെയൊക്കെ തടയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഗർഭപാത്രത്തിൽ ഒരു മുഴ വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം പരിഭ്രാന്തിപ്പെടാതെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാൻ സമയമുണ്ട്. അതുകൂടാതെ തന്നെ മെനപ്പോസ് ആയി കഴിഞ്ഞാൽ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്റ്റോണും, മെനപ്പോസ് എന്ന് വെച്ചാൽ നമ്മുടെ മെൻസസ് നിൽക്കുന്ന സമയത്ത് ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് മെൻസസ് നിൽക്കും. നമുക്ക് മെൻസസ് നിൽക്കുമ്പോൾ നമ്മുടെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും അതേപോലെ ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞു വരും. അങ്ങനെ ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞു വരുമ്പോൾ തനിയെ ചുരുങ്ങി പോകാൻ സാധ്യതയുള്ള ഒരു ഫൈബ്രോയിഡ് ഒരു മുഴയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫൈബ്രോയിഡിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാതെ പകരം നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് ഹെൽത്ത് കെയറിൽ നിന്ന് കിട്ടുന്നതാണ്. ആ സപ്പോർട്ട് സ്വീകരിക്കാം. മാനസികമായിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ തെറാപ്പികൾ, കൗൺസിലിങ് എല്ലാം ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുക, മറ്റുള്ള സിംറ്റംസ് ഒക്കെ കുറച്ച് ഒരു സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഗർഭാശയ മുഴ അഥവാ ഫൈബ്രോയിഡ് യൂട്രസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുകൂടാതെ തന്നെ എൻ്റെ നമ്പർ ഈ വീഡിയോയിലുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിത അപ്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.